ഇരാറ്റുപേട്ടയ്ക്ക് പിന്നാലെ നഗരസഭാ ഭരണം കോട്ടയത്തും യു ഡി എഫിന് നഷ്ടമായിരിക്കുകയാണ്. എൽ ഡി എഫിന്റെ അവിശ്വാസ പ്രമേയത്തിന് പിന്തുണ നൽകി ബി ജെ പിയും ഉണ്ടായിരുന്നു. അതേസമയം രാഷ്ട്രീയ സദാചാരം എൽ ഡി എഫ് ലംഘിച്ചു എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചത്. ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഒത്തുചേരുമെന്നും തോളോട് തോള് ചേർന്ന് അവരിതിനകത്ത് ഒരുമിച്ച് നിന്ന് ഈ 27 ഒപ്പിക്കുമെന്നും ഞങ്ങൾ കരുതിയില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കരുതലുണ്ടായില്ല. 27 ഒപ്പിക്കാൻ വേണ്ടി 22 അവർക്കുള്ളൂ. ഇവിടെ ബി ജെ പിയുടെ 5 വോട്ടെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണല്ലോ 27 അവർ സ്വപ്നം കണ്ടത്. അങ്ങനെ ചെയ്തു കളയുമെന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല. കാരണം ഇവർക്ക് രാഷ്ട്രീയമായ എന്തെങ്കിലും ഒരു മൊറാലിറ്റി ഉണ്ടാകും എന്നുള്ള ധാരണയല്ല ഞങ്ങളിരുന്നത്. കെ ബി ശ്രീധരൻ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, ഇപ്പോൾ തിരുവഞ്ചൂരിൻ്റെ വിമർശനം ഇതാണ്, രാഷ്ട്രീയ സദാചാരം തെറ്റിച്ചു. അത് ഇരാറ്റുപേട്ടയിൽ എസ് ഡി പിയുമായി കൂട്ടുകൂടി, ഇവിടെ ബി ജെ പിയുമായി. എന്താണ് ബി ജെ പി പറയുന്നത്? ഇത് ആ ഭരണസമിതിക്കെതിരായ ഒരു വികാരമാണ് അവർ പ്രകടിപ്പിച്ചതെന്നാണ്. എന്തായാലും അടുത്തൊരു ഭരണസമിതി വേണമെങ്കിലും ഈ ഒരു ഭൂരിപക്ഷമൊക്കെ അവിടെ പ്രധാനമാണ്. എങ്ങനെയാണ് കോട്ടയം നഗരസഭയിലെ രാഷ്ട്രീയ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് പോവുക? ദിവീഷ്, ഇപ്പോൾ പ്രധാനമായും ഈ ഒരു അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു, അതിൽ മാത്രമാണ് ഈ പിന്തുണ ഒതുങ്ങുന്നത് എന്നുള്ള പ്രതികരണമാണ് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും കേന്ദ്രങ്ങൾ നൽകുന്നത്. മറിച്ച് സി പി എമ്മിന്റെ പ്രഖ്യാപിത നിലപാട് തന്നെ ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകളുമായും അതുപോലെ മറ്റ് എസ് ഡി പി ഐ പോലുള്ള സംഘടനകളുമായും യാതൊരു കൂട്ടുകെട്ടും വേണ്ട എന്നുള്ളതാണ്. അവരുടെ പിന്തുണയോടെ ഭരണത്തിലേറണ്ട എന്നുള്ളതാണ്. നേരത്തെ ഈരാറ്റുപേട്ട നഗരസഭയിൽ ഈ സമാന സംഭവം ഉണ്ടായപ്പോൾ തന്നെ അത്തരത്തിലുള്ള ഒരു പിന്തുണ തേടില്ല എന്ന് മന്ത്രി വി എൻ വാസവൻ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ ആ ഉണ്ടായിരുന്ന ആ തദ്ദേശ സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ കോട്ടയം നഗരസഭയിൽ ഉണ്ടായിരുന്ന ആ ഭരണസമിതിക്കെതിരെ, ആ ചെയർപേഴ്സണിനെതിരെ ഉള്ള ഒരു പൊതുവികാരം, പൊതുജനവികാരം, അത് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ആ ജനാഭിലാഷം അനുസരിച്ച് പ്രവർത്തിച്ചു. അതിൽ ബി ജെ പിയുടെ പിന്തുണ തേടിയില്ല, പകരം ബി ജെ പി ഇങ്ങോട്ട് പിന്തുണയ്ക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് സി പി എം കേന്ദ്രങ്ങൾ പറയുന്നത്. ബി ജെ പി ആകട്ടെ ഈ ചെയർപേഴ്സണിനെതിരെ നേരത്തെ മുതൽ തന്നെ പ്രക്ഷോഭ രംഗത്ത് തങ്ങളുണ്ടായിരുന്നു, സമരരംഗത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ താഴെയിറക്കാനുള്ള ഒരവസരം അത് തങ്ങൾ ഉപയോഗിച്ചു എന്ന ആ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നതാണ് എന്നുള്ളതാണ് ബി ജെ പി കേന്ദ്രങ്ങളുടെ പ്രതികരണം. ഇതിനെ വിവാദമാക്കേണ്ട കാര്യമില്ല, ആ ഭരണസമിതിക്കെതിരെയുള്ള നടപടിയായി മാത്രം കണ്ടാൽ മതി എന്നുള്ളതാണ് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും കേന്ദ്രങ്ങൾ പറയുന്നത്. എന്നാൽ കോൺഗ്രസ് ഇതിനെ വീണുകിട്ടിയ രാഷ്ട്രീയ ആയുധമായി തന്നെ കണക്കാക്കുന്നു. പ്രധാനമായും കോട്ടയം ജില്ലയിൽ തന്നെ ഉദാഹരണമെടുത്താൽ, യു ഡി എഫ് ഭരണമുള്ള 2 നഗരസഭകളിൽ ആ ഭരണസമിതിയെ താഴെയിറക്കാനുള്ള ശ്രമങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അത്തരത്തിൽ ഭരണരംഗത്ത് അസ്ഥിരത ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. ഇതോടൊപ്പം തന്നെ ആരുമായും കൂട്ടുകൂടാനുള്ള ഒരു അധികാരത്തിന് വേണ്ടി ആരുമായും കൂട്ടുകൂടാനുള്ള ഒരു ശ്രമങ്ങളാണ് സി പി എം നടത്തുന്നത്. ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ മൃഗീയ ഭൂരിപക്ഷമുള്ളപ്പോഴും മറ്റിടങ്ങളിൽ കൂടി, യു ഡി എഫ് ഭരണമുള്ള ഇടങ്ങളിൽ പോലും ഇത്തരത്തിൽ ശ്രമങ്ങൾ നടത്തുന്നത് പണത്തിന്റെയും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിന്റെയും ഉദാഹരണമാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതികരണം. വരും ദിവസങ്ങളിൽ ഇതെല്ലാം തന്നെ പ്രചാരണ ആയുധമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇനി കോട്ടയം നഗരസഭയിലെ ഭാവി എടുത്താൽ, നിലവിൽ ഈ അവിശ്വാസ പ്രമേയം പാസായി, അതോടുകൂടി തന്നെ യു ഡി എഫിന്റെ ഭരണസമിതിക്ക് നിലവിൽ ഭൂരിപക്ഷം ഇല്ല. അടുത്ത ഘട്ടത്തിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് വരും, അപ്പോഴും ഈ ബി ജെ പി പിന്തുണ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. എന്നാൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഇത്തരത്തിൽ ബി ജെ പി പിന്തുണ വന്നാൽ അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക്, ഇന്നുണ്ടായതിനേക്കാൾ വലിയ വിവാദങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ അത്തരത്തിലുള്ള നടപടികളിലേക്ക് ഏതായാലും സി പി എമ്മിന്റെ പ്രഖ്യാപിത നിലപാടനുസരിച്ച് പോകാൻ ആകില്ല. ബി ജെ പിയും വിവരങ്ങൾ നൽകി. എന്തായാലും ബി ജെ പി പിന്തുണയോടെ ഭരണസമിതിയെ ഇറക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അടുത്ത ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഏത് നിലപാട് ബി ജെ പി സ്വീകരിക്കും, എങ്ങനെയാകും എൽ ഡി എഫിന്റെ സമീപനം, അതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അടുത്ത വീണ്ടും ആര് ഭരണത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ.